지보험 지범 그랜만 아흠 그랜마스피 오 지범 지보험 아흠 그랜마스피 오 지범 아흠 그랜마스피 오 지보험 지범 아흠 그랜마스피 지보험 아흠 그랜마스피 아련입니다. കാടിന്റെ മക്കൾക്ക് പ്രാണൻ നൽകാൻ ചുമതലപ്പെട്ട നീ ഇവിടെ എന്തിനു വന്നു? ഇത് മരണത്തിന്റെ മേഖലയാണ്, സംഹാരമൂർത്തി കളിയാടുന്ന സ്ഥലം. ഇവിടെ കാട്ടുമക്കളുടെ മൂപ്പൻ എന്തിനു വന്നു? എന്റെ ജീവൻ ഒടുക്കാൻ. ജീവൻ ഒടുക്കാനോ? പ്രാണൻ നൽകുവാനും തിരിച്ചെടുക്കുവാനുമുള്ള അധികാരം ഈശ്വരന് മാത്രമാണുള്ളതെന്ന് അറിയില്ലേ നിനക്ക്? നിന്റെ ജീവിതത്തിൽ കർമ്മകാന്ഡം അവസാനിച്ചിട്ടില്ല. ജീവിതവും ജന്മദൗത്യവും ഇനിയും ബാക്കിയുണ്ട്. അതിനാൽ മൃത്യുവിനെക്കുറിച്ച് വിസ്മരിക്കുക. അനേകം പേർക്ക് ജീവിതവും ജീവനും നൽകാൻ വിധിനിയോഗമുള്ള നീ ജീവിക്കുക. പുണ്യാത്മാവാണ്. ഒരു ജന്മകാലം പൂർണ്ണമായി ഇശക്കി അമ്മനെ സേവിച്ചു കഴിഞ്ഞവൻ. സ്വാർത്ഥതകളേതുമില്ലാതെ അനേകം പേർക്ക് പ്രാണൻ നൽകിയത് കലിയുഗത്തിന്റെ കാവൽ ദൈവമായ ശാസ്താവിനെ കണ്ടറിഞ്ഞവൻ, തൊട്ടറിഞ്ഞവൻ. ആ താരകബ്രഹ്മം തന്നെ ഗുരുനാഥനായി അംഗീകരിച്ച് വന്ദിച്ച് പ്രണമിച്ച പുണ്യാത്മാവാണ് നീ. അതെ, ഈശക്കിയമ്മന്റെ കറതീർന്ന ഭക്തനായ നിന്റെ ജന്മം ഇണങ്ങിയിരിക്കുന്നത് ശാസ്താവുമായിട്ടാണ്. അതിനാൽ നീ സ്വന്തം പ്രാണൻ വ്യർത്ഥമായി ബലി കഴിക്കാതെ അത് ശാസ്താവിന്റെ തൃപ്പാദങ്ങളിലേക്ക് സമർപ്പിക്കുക. നീ ശാസ്താക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. പുണ്യപ്രദമായ ആ തീർത്ഥയാത്ര ഭക്തിയോടെ പൂർത്തിയാക്കി തിരികെ ഇതേ സ്ഥാനത്ത് തന്നെ വരിക. നഷ്ടപ്പെട്ട നിന്റെ ജീവിതം അതിന്റെ എല്ലാ പ്രതാപങ്ങളോടെയും തിരികെ ലഭിക്കും, അത് നിശ്ചയം. ഓ ശിവോഹം ശിവോഹം രുദ്രനാമം ഭജേ. ഈ ശിവയോഗിയുടെ വാക്കുകൾ അവിടുത്തെ വാക്കുകളായി തന്നെ അടിയൻ അനുസരിച്ചു പോകും. ഈശ്വര, മുത്തിയുടെയും ചെമ്പാക്കിയുടെയും ചേലയും തുണിയും നനയ്ക്കാൻ നദിയിൽ പോയതാ ഞാൻ. ഒരു വെയിലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വല്ലാത്ത ദാഹം. തൊണ്ട നനയ്ക്കാൻ ലേശം വെള്ളം തരൂ മുത്തി. പറഞ്ഞ പണി തീർക്കാതെ നീ ഇവിടെ നാനങ്ങാൻ പാടില്ല. തീരുവയ്യ മുത്തി, കാലത്തെഴുന്നേറ്റിട്ട് ഒരു തുള്ളി വെള്ളം പോലും അകത്ത് ചെന്നിട്ടില്ല. എന്തെങ്കിലും ഉള്ളിൽ ചെന്നില്ലെങ്കിൽ ഞാൻ വീണു പോവും മുത്തി. ദാഹിക്കുമ്പോ സമ്പാറവും വിശക്കുമ്പോ അണ്ണവും തരാൻ. നീ ഇവിടെ എന്റെ വിരുന്നുകാരിയല്ല, വെറും ബാല്യക്കാരിയ. വീട്ടിലെ പണികൾ മുഴുവൻ വേഗം തീർത്തോ. കലത്തിൽ എന്തെങ്കിലും മിച്ചമുണ്ടെങ്കിൽ ഏൻ തരും. എന്താടി നോക്കി നിക്കണത്? നിനക്ക് പണിയൊന്നുമില്ലേ? ചെമ്പാക്ക, ഈ കുടിയിലെ പണികൾ മുഴുവൻ ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യാം. എനിക്കെന്റെ കുടിയെ പോയി അമ്മയ്ക്ക് വെള്ളവും മരുന്നും എടുത്ത് കൊടുക്കുകയും വേണം. ചെമ്പാക്ക സഹായിച്ച എനിക്ക് ഈ പണികളൊക്കെ വേഗം തീർക്കാൻ കഴിയും. അതിന് ഞാൻ നിന്നെ പോലെ ബാല്യക്കാരി അല്ല ഇവിടെ. വല്യമ്മയുടെ സ്വന്തക്കാരിയാ. വല്യമ്മയ്ക്ക് മോളെ പോലെ. അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊടുക്കണം. കുടിയിൽ പോയി വന്നിട്ട് ബാക്കി പണികൾ ചെയ്യാം. ഇല്ല, ഞാൻ പണിയെടുക്കാൻ പറഞ്ഞ അത് ചെയ്യണം.
അതിനിടെ കുടുങ്ങി പോകാനൊന്നും പറ്റില്ല. കുട്ടിയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇടയ്ക്കിടയ്ക്ക് അമ്മയ്ക്ക് വെള്ളം കൊടുക്കണം, അമ്മയുടെ തൊണ്ട വരണം പാടില്ല. തൊണ്ട വരണ്ട, നിന്റെ അമ്മ ചത്തുപോവോ? എനിക്ക് ചാവട്ടെ പെണ്ണെ, നിന്റെ കഷ്ടപ്പാടുകൾക്ക് ഒരു അറുതിയാവുമല്ലോ. നീ എന്തിനാ എന്നോട് വെച്ച് വെക്കുന്നത്? ഞാൻ പറഞ്ഞ എന്താ, നേരല്ലേ? ഒരു മുതിർന്ന ആള് ചെയ്യുന്ന പണികളാ നീ ചെയ്യുന്നത്. കാലത്ത് വെട്ടം വീഴുന്നതിന് മുമ്പേ എണ്ണീക്കും. എന്തിനാ? അമ്മയെ വിളിച്ച് എണ്ണീപ്പിച്ച് മരുന്ന് കൊടുത്താൽ. മരുന്ന് കഴിപ്പിച്ചു കഴിഞ്ഞാ പിന്നെ ഇവൾക്ക് അമ്മയെ കുളിപ്പിച്ച് വൃത്തിയാക്കണം. അത് കഴിഞ്ഞ ആഹാരം, വീണ്ടും മരുന്ന്. ഇങ്ങനെ കഷ്ടപ്പെട്ട് സത്യവതിയാക്കിയെ നോക്കിയിട്ട് ഒരു പ്രയോജനം ഇല്ല മല്ലി. അമ്മയെ നോക്കി നോക്കി നിന്റെ ജീവിതവും വെറുതെ പാഴായിപ്പോ. വെള്ളം കിട്ടാതെ സത്യവതിയാക്ക അവിടെ കിടന്ന് തീരട്ടെ, അതാ നിനക്ക് നല്ലത്. അമ്മയെ നോക്കാൻ വേണ്ടിയാ ഈശ്വരന്മാര് എനിക്ക് ഈ ജന്മം തന്നു തന്നെ. അമ്മ എനിക്കൊരു ഭാരമല്ല സംഭവിക്ക. കടപ്പിലാണെങ്കിലും അമ്മയുടെ ജീവൻ എടുത്തില്ലല്ലോ, അതിന് ഞാൻ ദൈവങ്ങളോട് എന്നും നന്ദി പറയും. ചമ്പകം പറഞ്ഞതിലും കാര്യമുണ്ട് മല്ലി പെണ്ണെ, നിനക്ക് വിഷമരുന്നൊക്കെ അറിയാമല്ലോ. ഞാൻ സഖിക്ക് നീ കൊടുത്ത അതേ വിഷമരുന്ന് നീ നിന്റെ അമ്മയ്ക്കും കൊണ്ടുപോയി കൊടുക്കേ, അതോടെ തീരും നിന്റെ ദുരിതങ്ങൾ. ചക്കക്ക് ഞാൻ ഒരു വിഷമരുന്നും കൊടുത്തിട്ടില്ല മുത്തി. ഞാൻ എത്ര പെണ്ണിട്ടും മുത്തി വിശ്വസിക്കുന്നില്ലല്ലോ. അമ്മയുടെ ജീവൻ ഇല്ലാണ്ടാക്കാൻ എനിക്ക് കഴിയില്ല. മരണത്തിലേക്ക് പറഞ്ഞയക്കാനുള്ള മരുന്നല്ല, മരണത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള മരുന്നാ വലിയപ്പൻ എനിക്ക് പറഞ്ഞു തന്നത്. മുത്തി പറഞ്ഞല്ലോ എന്റെ അമ്മ ഇല്ലാണ്ടാവുന്നോടെ എന്റെ ദുരിതങ്ങളും തീരുമെന്ന്. എന്റെ അമ്മ ഒരിക്കലും എനിക്ക് ദുരിതമല്ല. അമ്മയുടെ സ്നേഹത്തിന്റെ വില അറിയാവുന്ന ഒരു മക്കൾക്കും എന്റെ അമ്മ ദുരിതമായി തോന്നില്ല. അമ്മ മരിച്ചു കാണാൻ ആഗ്രഹിക്കുന്ന മക്കൾ മക്കളല്ല. ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ട് തൊണ്ട വരളുന്നല്ലോ. പെണ്ണ് വെള്ളം ചോദിച്ചിട്ട് കാളിമുത്തി കൊടുത്തില്ല എന്നാരും പരാതി പറയുന്നു. നദിയിൽ പോയി വെള്ളം എടുത്തോണ്ട് വാ, ദാഹം തീരുവോളം നദിയിലെ വെള്ളം കുടിക്കുകയും ചെയ്യാം. എന്റെ ദാഹം എനിക്ക് സഹിക്കാൻ കഴിയും മുത്തി. അമ്മയെ കുറിച്ച് ഓർത്താണ് എന്റെ വേവലാതികൾ മുഴുവൻ. ഞാൻ കുടിയിൽ പോയി അമ്മയ്ക്ക് വെള്ളം കൊടുത്തിട്ട് ഞാൻ വേഗം വരാം. പണി പാതിയിലിട്ട് ഇവള് കുടിയിലേക്ക് പോകുന്നത് സത്യവതിയാക്കിക്ക് വെള്ളം കൊടുക്കാനൊന്നും അല്ല വല്യമ്മേ. പണി ചെയ്യാൻ മടിച്ചിട്ടാ, ചെന്ന് വിളിച്ചാലും ഇനി ഇവള് വരില്ല. എന്റെ അമ്മ എന്തൊക്കെയോ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിൽ വല്ലാത്തൊരു തോന്നൽ. ഒരു സമാധാനവും കിട്ടുന്നില്ല. ഉടനെ ഞാൻ തിരിച്ചു വരാം മുത്തി. അമ്മയെ കണ്ട് ഒരു കവള് വെള്ളവും കൂടെ കൊടുത്ത് ഞാൻ ഉടനെ എത്താം. പറഞ്ഞ പണി ചെയ്യാതെ മുത്തി, നിന്റെ അമ്മ അവിടെ കിടന്ന് തീരുവാണെങ്കിൽ തീരട്ടെ, ആർക്ക് ഛേദം? എനിക്ക് ഛേദമുണ്ട്, എന്റെ അമ്മയാണ്. അമ്മയല്ലാതെ മറ്റാരും ഇല്ല എനിക്ക്. കണ്ടില്ലേ വല്യമ്മേ,
പെണ്ണ് തർക്കുത്തരം പറയുന്നത്? തർക്കുത്തരം പറഞ്ഞല്ല, ഞാൻ എന്റെ സങ്കടം പറഞ്ഞതാ. ഞാൻ ശിക്ഷ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറെ ആയില്ലേ, ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നിട്ട് ശിക്ഷ അനുഭവിക്കണം. വല്യമ്മേ, തർക്കുത്തരം തന്നെയാ സത്യം പറഞ്ഞ എനിക്ക് കഠിന ശിക്ഷകൾ. സത്യം പറഞ്ഞ വല്യപ്പൻ ഊർന്ന് പുറത്ത്. എനിക്കിനി വയ്യ, ചെയ്യാത്ത തെറ്റിന് ഇങ്ങനെ ശിക്ഷ അനുഭവിക്കാൻ ഇനി എനിക്ക് വയ്യ. അല്ലേ, മുത്തയ്ക്ക് ദാസിപ്പണി ചെയ്യാൻ ഇനി എന്നെ കൊണ്ട് പറ്റില്ല. നീ തൻ്റെടി തന്നെ. ഊരുജനങ്ങൾ എല്ലാവരും ഒന്നടങ്ക് മാനിക്കുന്ന വല്യമ്മയുടെ മുഖത്ത് നോക്കി നീ ഒച്ച വെച്ചില്ലേ? തൻ്റെടി നേരാണെന്ന് പൂർണ്ണ ബോധ്യമുള്ള കാര്യങ്ങൾ പറയാൻ ആരെയും ഭയപ്പെടേണ്ടതില്ല. പണ്ടെനിക്ക് എന്റെ അച്ഛൻ പറഞ്ഞു തന്നതാ. പക്ഷേ വല്യമ്മയുടെ മുഖത്ത് നോക്കി ന്യായം പറയുമ്പോ കുറച്ച് ഭയപ്പെടണം. ഇവളെ ഇങ്ങനെ വിട്ടാ പറ്റില്ല വല്യമ്മേ. ഇവളെ മര്യാദ പഠിപ്പിക്കും. കൊണ്ടുവരാം, പക്ഷെ അതിനു മുമ്പ് എനിക്ക് എന്റെ കുടിയിൽ പോയി അമ്മയെ കാണണം. ആദ്യം ഞാൻ പറയുന്നത് അനുസരിച്ച് എന്റെ അമ്മയ്ക്ക് വേണ്ടി ആവുമ്പോ ഏത് വേദനയും സന്തോഷത്തോടെ സഹിക്കാൻ എനിക്ക് കഴിയും. അനുസരണക്കേട്, ആകം മതി. നിന്നെ മറിയാതെ പഠിപ്പിച്ചു തന്നെ. വെള്ളം തരാൻ പോലും ഇവിടെ ആരും ഇല്ലല്ലോ. ഈശ്വരമാരെ, കുടിവെള്ളം മുട്ടിച്ചാകാൻ മാത്രം എന്ത് മഹാപാപമാ ഞാൻ ചെയ്തത്! ദാഹിച്ചിട്ട് തൊണ്ട പൊട്ടുന്നല്ലോ. ആരെങ്കിലും ഒന്ന് ഓടി വരണേ, ആരെങ്കിലും ഒന്ന് സഹായിക്കണേ, ഓടി വരണേ. സത്യവതിയുടെ വിളിയല്ലേ കേട്ടത്? അതെ. എന്താ സത്യവതി, എന്താ ചേച്ചി? കുടിയിൽ ഒരു തുള്ളി വെള്ളമില്ല. മല്ലി എടുത്തു വെച്ച വെള്ളം എന്റെ കൈ തട്ടി മറിഞ്ഞു പോയി. ദാഹിച്ചിട്ട് എന്റെ തൊണ്ട വരളുന്നു. ഒരക്ക് വെള്ളം താ. അത് സത്യവതി, ഇപ്പോഴും മരുന്ന് സേവയുണ്ട്. ഉഷ്ണ സ്വഭാവമുള്ള മരുന്ന്. ഉള്ളി ചെന്ന അപ്പ തുടങ്ങും പരവേശം. വെള്ളം കെട്ടിയില്ലെങ്കിൽ ഞാൻ ചത്തുപോകും. വെള്ളം താ. നിങ്ങളെ സഹായിച്ചാ നമുക്ക് ശിക്ഷ കിട്ടും. കുടിവെള്ളം മുട്ടിക്കുന്നത് മഹാപാപമല്ലേ? ഒരക്ക് മതി. ഇപ്പൊ തൊണ്ട മാത്രമല്ല ഉടലാകെ പൊള്ളുന്നു. ഒരക്ക വെള്ളം കെട്ടിയില്ലെങ്കിൽ ഞാൻ ചത്തുപോകും. ചന്ദമൂപ്പന്റെ ആൾക്കാര് ഇവിടെ എമ്പാടും കറങ്ങി നടക്കുക. അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയാ. നിനക്ക് വേണ്ടി ഊരു ജനങ്ങളോട് ഞങ്ങളൊന്ന് അപേക്ഷിച്ചു നോക്കട്ടെ. വാ വാ, വേഗം വാ. മല്ലി ഇനിയും മല്ലിയുടെ കുടിയിലേക്ക് പോയില്ലേ? മല്ലിമ്മയുടെ തർക്കുത്തരം പറയാ, അതിനുള്ള ശിക്ഷ കൊടുത്തോണ്ടിരിക്കുക. ഞങ്ങള് ശിക്ഷിക്കുന്നേക്ക് പിന്നെ ആവാം. ഇപ്പൊ ഇവളെ ഇവളുടെ കുടിയിലേക്ക് പറഞ്ഞുവിട്. ആദ്യം ഇപ്പോഴത്തെ പണി തീർക്കി. അതല്ല മുത്തി, സത്യവതി തീർന്നു എന്നൊരു സംസാരം കേട്ടു. സത്യവതിയെ തനിച്ചാക്കുമ്പോ അവൾക്ക് വേണ്ടതെല്ലാം അവളുടെ അരികിലെടുത്ത് വച്ചിട്ട് വേണ്ടേ മല്ലി വരാൻ. വെള്ളം കിട്ടാതെ തൊണ്ട വരണ്ട ചത്തു എന്നാ കേട്ടത്. കാളിമുത്തി, സത്യവതി മരിച്ചു എന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ ചിരിക്കുന്നോ? അല്ലാതെ പിന്നെ ഏതെന്ത് വേണം? പറയണ, പാതം പറഞ്ഞ് കരയണ.
മനസ്സില്ലേനെ സിരിച്ചത് ഇസക്കിമ്മ നേരത്തെ വിളിച്ച സത്യപതിയെ ഓർത്തല്ല, ഇവളെ ഓർത്ത, ഈ അസുര ജന്മത്തെ ഓർത്ത. വേണ്ട വൈദ്യുതരിച്ച മോളുടെ കൊതിയിൽ പച്ചമണ്ണും വാരിയിടുമ്പോ ഇടന്നും പൊട്ടിപ്പോകുന്ന പോലെ എനിക്ക് തോന്നി. നിന്നെ പെട്ടുവളർത്തിയ തള്ളയുടെ മുഖത്തും മണ്ണു വാറിയിടുമ്പോ ഏനുഭവിച്ച അതേ വേദന നീയും അനുഭവിക്കും. മറവിച്ചു കിടക്കുന്ന എന്റെ കുട്ടിയുടെ മുഖത്ത് നോക്കി ഏൻ ഇസക്കിയമ്മനോട് കേട്ടിട്ടുണ്ട്, ഏണീ ദുർഗതി വരുത്തിയവൾക്ക് മതിയായ ശിക്ഷ കൊടുക്കണേ. 41 തികയുന്നതിന് മുമ്പ് ഇസക്കിയമ്മൻ നിനക്ക് ശിക്ഷ തന്നില്ലേ? കുടിവെള്ളം കിട്ടാതെ മരിക്കുന്നതിനോളം വലിയ ദുർഗതി വേറെയില്ല. നീ കാരണമാ നിന്റെ തള്ളത്തൊണ്ട വെന്ത് ചത്തത്. സത്യപതിക്ക് ഇങ്ങനെ ഒരു പടുമരണം വാങ്ങിക്കൊടുത്തത് ഈ ഒറ്റയാണ്. വല്ലാത്ത പരവേശത്തിലായിരുന്നു. കുടിവെള്ളം കൊടുക്കുന്നത് കുറ്റമാണെന്നറിയാൻ ഞങ്ങൾ ഊരു ജനങ്ങളെ കാണാൻ പോയി. തിരിച്ചു വന്ന് നോക്കുമ്പോ സത്യവതി ദേ ഈ കിടപ്പിലാണ്. മല്ലി മഹാപാപികൾ കുടിവെള്ളം മുട്ടിയേ സാകും, അതിന് ഊറു ജനങ്ങളെ പഴിച്ചിട്ട് കാര്യമില്ല. എന്റെ അമ്മ ആണ്ടുകളായി വയ്യാതെ കിടക്കുന്ന എന്റെ അമ്മ കുട്ടിയോട് എന്ത് മഹാപാപമാണ് ചെയ്തത്? നിന്നെ പോലൊരു വിഷസർപ്പത്തിന് ജന്മം നൽകിയില്ലേ, അതാണ് സത്യവതി ചെയ്ത ഒരേ ഒരു പാപം. കേട്ടില്ലേ അമ്മേ, മുത്തി പറഞ്ഞത് കേട്ടില്ലേ? കുടിവെള്ളം പോലും കിട്ടാതെ അമ്മ ചെയ്യുന്നത് ഞാൻ കാരണമാണെന്ന്. അമ്മേ കണ്ണു തുറക്കമ്മേ, എഴുന്നേക്കമ്മേ, അമ്മേ കരയടി, അലറി അലറക്ക. ഇതുകൊണ്ടൊന്നും ആയില്ല, നീ അനുഭവിക്കാൻ പോണതേ ഉള്ളൂ. നീ ഒറ്റയ്ക്ക് കുഴി വെട്ടണം. ആർക്കും അവകാശമില്ല.
നീ എന്നോട് ന്യായം പറയുന്നു. മകളുടെ കടമ നിനക്ക് ചെയ്യാം, ആഹാരം കൊടുക്കാം, പരിചരിക്കാം, പക്ഷേ ഔഷധം കൊടുക്കേണ്ടത് വൈദ്യന്റെ കടമയാണ്, അതിന് നിനക്ക് അധികാരമില്ല. അഴിച്ചു വേട് സന്തോഷ ഇല്ലെങ്കിൽ എനിക്ക് എന്റെ അമ്മയെ നഷ്ടപ്പെടും.